ഇന്ന് രാജ്യാന്തര വയോജന ദിനമാണ്. പ്രായമാകുന്നതിനെ ഭയപ്പെടുന്നവരാണ് നമ്മളൊക്കെ അല്ലെ. എൻ്റെ കൂടെ യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ്റെ ഡോക്ടർ ഫിയാസ് ഹസൻ ഉണ്ട്. ഡോക്ടർ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രായമാകുന്നതിനെ ഭയപ്പെടുന്നത്? പ്രായമാകുക എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു വയസ്സ് കൂടുന്നതനുസരിച്ച് നമുക്കൊരു ടെൻഷനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണല്ലോ വരുന്നത്. ആ ഒരു പേടിയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. നമ്മളത് ഫേസ് ചെയ്യുക. പ്രായമാകുമ്പോഴും വെറുതെ ഇരിക്കും. നമ്മൾ ലൈഫ് പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഇന്ന പ്രായത്തിൽ ഇങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യും. പക്ഷേ ഒരു 60-ന് ശേഷം ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് പലരും പ്ലാൻ ചെയ്യാറില്ല. ഇല്ല, അതാണ് പ്രശ്നം. അതായത് നമ്മളൊരു ഏർലി 50s നമ്മൾ അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻസ് തുടങ്ങണം. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ സൊസൈറ്റിനെ കുറിച്ചും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇതെല്ലാം നമ്മൾ നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ 60-ലേക്കും 65-ലേക്കും കടക്കുമ്പോൾ നമുക്കൊരു ഒരു കരുതലുണ്ടാവും. നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് എപ്പോഴാണ് ഒരു പ്രായമാവുന്നത്, പ്രായമായി എന്ന് തോന്നേണ്ടത്? യൗവനം, കൗമാരം, അല്ലെങ്കിൽ യൗവനം കഴിഞ്ഞ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത് എപ്പോഴാണ്? അതായത് ഈ WHO കണക്ക് പ്രകാരം ഇപ്പോൾ നമ്മൾ 60 നമ്മൾ നിലവിൽ വാർദ്ധക്യം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ജിറിയാട്രിക് എന്ന് പറയുന്നത് ആ ഒരു സമയം തൊട്ടാണ് പറയുന്നത്. 60 ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എൽഡർലി കെയർ എൽഡേഴ്സെന്നും അല്ലെങ്കിൽ ശേഷമുള്ള പരിചരണത്തിനെ കുറിച്ച് എൽഡർലി കെയർ എന്നുമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിപ്പോൾ മാറ്റാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. 60 75-ലേക്കും 79-ലേക്കും മാറ്റുക എന്നുള്ള കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? 60 ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 60 പ്രായമാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതെ, അതായത് 1950 വെച്ചിട്ടുള്ള കണക്ക് പ്രകാരം ഒരു 50 വരെ ആയിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞത്. ഇപ്പോൾ 2024 ആ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് 75 കാരണം നമ്മുടെ ഇന്നത്തെ മെഡിക്കൽ ഫെസിലിറ്റീസും സൗകര്യങ്ങളും എല്ലാം കൂടിയുകൊണ്ട് നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 75 ആണ് നമ്മുടെ ഒരു എൽഡേഴ്സ് എന്ന് പറയുന്ന ജിറിയാട്രിക് ഏജ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പ്രായമാവുന്നതിനെ കുറിച്ച് കോൺഷ്യസ് ആവുകയാണോ വേണ്ടത്? പ്രായമാവുന്നതിന് അങ്ങ് വിട്ടുകളഞ്ഞ് ലൈഫ് എൻജോയ് ആണോ വേണ്ടത്? കോൺഷ്യസ്നെസ് വേണം. കാരണം നമുക്ക് പ്രായമാകുമ്പോൾ പലവിധ അസുഖങ്ങൾ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ഏജ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഓൾറെഡി നമുക്കൊരു 40-50 വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, ഹൃദ്രോഗം പോലുള്ള അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്, അതിന് നമുക്കൊരു മുൻകരുതൽ വേണം. അതുകൂടാതെ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിഷൻ ലോസ്, കാഴ്ചക്കുറവുണ്ടാകും. അപ്പോൾ അതിന് നമുക്കൊരു മുൻകരുതൽ വേണം. പിന്നെ മറവി ഉണ്ടാവും നമുക്ക്. അത് നമ്മുടെ ഒരു ഏജ് ഫാക്ടറാണ്. നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊരു മുൻകരുതൽ നമുക്ക് വേണം. പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിന്, അതായത് ഒരു ഒരു സാമൂഹ്യ അകലം, ഒറ്റപ്പെടൽ ഉണ്ടാകുന്നുണ്ട്. അതിനും നമുക്കൊരു മുൻകരുതൽ വേണം. അപ്പം നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, അതിന് പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് അതിന് വേണ്ടത്. ഇതിൽ ആദ്യം പറഞ്ഞ 3 നമുക്ക് മരുന്നുകളും ജീവിത രീതിയിലുള്ള മാറ്റങ്ങളുമാണ്. അതെ, അതെ. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഏറ്റവും പരിഹാരം കാണേണ്ട ഒരു സംഭവമായിട്ട്. തീർച്ചയായിട്ടും. കാരണം അതാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് 2018-2023 വരെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു കണക്കുണ്ട്. 460,000 ആളുകൾ, വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ ആരും ഒരു 20% തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബാക്കി എല്ലാവരും സെറ്റിൽ PR കിട്ടുന്നു, അങ്ങനെ ചെയ്യും. അപ്പോൾ അവരുടെ പേരൻസ് ഇവിടെ ഒറ്റപ്പെടുകയാണ്. അപ്പം പണ്ട് നമ്മൾ കൂട്ടുകുടുംബങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ ഒരു ആ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള സാധനം മാറി ഒരു എല്ലാവരും ഒറ്റപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള പ്രിപ്പറേഷൻസ്, അതായത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അങ്ങനെയായി തീരും. അതുകൊണ്ടൊരു അതെ, നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം. അപ്പോൾ പ്രായമുള്ള ആൾക്കാരും അതിന് പ്രിപ്പറേഷൻ തുടങ്ങണം. അതായത് എൻ്റെ മക്കൾ ഇനി പോവുകയാണ്, ഇനി ഞാൻ ഒരു നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു കമ്മ്യൂണിറ്റി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കത്തില്ല. അത് ആ പ്രായമുള്ള ആൾക്കാർ മാത്രമേ. സൊല്യൂഷൻ നമുക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യുക, അസോസിയേഷൻസുകൾ ഉണ്ടാക്കുക, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അത് ഞങ്ങളിപ്പോൾ ഫൗണ്ടേഷൻ ആണല്ലോ, അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കുക. അത് ഒറ്റപ്പെടാൻ പാടില്ല. ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് പല ജാതി പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരം സർക്കാർ തലത്തിലാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ, പല പദ്ധതികൾ, അതൊന്നും കൂടെ ഒന്ന് വിപുലീകരിക്കണം. പിന്നെ നമ്മുടെ ക്ലബ്ബുകളും അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ. സർക്കാരിൻ്റെ പകൽ വീട് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആളുകൾക്ക് റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുക, വെറുതെ ഇരിക്കുക എന്നുള്ളത്.
ആ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രായം കൂട്ടുകയാണ് ചെയ്യുക. അതെ അതെ അതെ, അത് റിട്ടയർമെന്റ്, അതാണ് റിട്ടയർമെന്റ് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ശരിക്കും വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പല ചിന്തകൾ വരുന്നത്. അപ്പോൾ 60 വയസ്സിലെ 65 വയസ്സ് 70 വയസ്സെത്തുമ്പോൾ ഞാൻ ഇനി എൻ്റെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ആ വെറുതെ ഇരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പകൽ വീടുകളുള്ള സംരംഭങ്ങളും സ്വയംപ്രഭ ഹോമുകളൊക്കെ നമ്മുടെ ആക്ച്വലി ഏറ്റവും വെൽ ഇതായിട്ട് നടക്കുന്നത് കേരളത്തിലാണ്. ആ സാധനം ഇപ്പോഴും എല്ലാ സ്ഥലത്തും അത് കംപ്ലീറ്റ് ഫുൾഫിൽ ആയിട്ടില്ല. അതൊന്നും കൂടെ സർക്കാർ തലത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കുറച്ചുകൂടി അതിന് ഒരു മുൻതൂക്കം കൊടുക്കണം. കാരണം നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2030 25% വയോജനങ്ങൾ എത്തും. ആ കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈക്വലൻ ടു യൂത്താണ്. നമ്മുടെ കൗമാരപ്രായമായിട്ടുള്ള ആളുകളും ടീനേജേഴ്സായിട്ടുള്ള ആളുകളായിട്ടുള്ള ഈക്വലൻ ടു യൂ എന്താ ഇത് വരുന്നതാണ് ജെറിയാട്രിക് ഏജിലായിട്ട് പോപ്പുലേഷൻസ്. അപ്പോൾ ഈ പകൽ വീടുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് വലിയ ഭയങ്കര എന്താ യൂസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിളായിട്ട് ഭിന്നശേഷി സൗഹൃദമാവണം, അതെ, വുമൺ ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ, ചിൽഡ്രൻ ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളിപ്പോഴും എൽഡേഴ്സ് ഫ്രണ്ട്ലി ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു വീൽ ചെയർ കയറുന്ന വഴി ഉണ്ടാവണം എന്ന് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എൽഡേർലി ഫ്രണ്ട്ലി ആവണം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അതായത് എൽഡേർലി ഫ്രണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ബസ്സുകളിനകത്ത് ബസ്സിൻ്റെ അകത്ത് മുതിർന്ന പൗരന്മാർക്കുള്ള സീറ്റിൽ നിന്ന് ഒരു സീറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ചിന്തിക്കാത്ത വേറൊരു കാര്യമാണ്, ആ ബസ്സിനകത്ത് എങ്ങനെ കയറുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ആ ബസ്സിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ചില ടോയ്ലറ്റിനകത്ത് ഇപ്പോൾ എൽഡേർലി ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഹാൻഡ് റെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് ഈ എന്താ സ്റ്റെപ്പ് റാമ്പുകൾ ഉണ്ടാവും. ഇത് മാത്രമല്ല വേണ്ടത്, നമ്മൾ അതിന് മുമ്പ് ആ അതിനൊരു പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അവിടേക്ക് എങ്ങനെ എത്തിപ്പെടും ഇവർ, ഇവരെങ്ങനെ എത്തിപ്പെടുന്നു, അതിലേക്ക് എങ്ങനെ കയറുന്നു, അതിനകത്തുള്ള ഫെസിലിറ്റീസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു, അതും കൂടെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ എൽഡേർലി ഫ്രണ്ട്ലി എന്ന് കംപ്ലീറ്റ് എൽഡേർലി ഫ്രണ്ട്ലി ഞാൻ പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി എൽഡേർലി ഫ്രണ്ട്ലി പ്രായമായ ആളുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളൊരു, അതെ ആ അതെ അതെ പ്രായമാകുന്നു എന്നുള്ള ആ ഒരു പൊതുബോധം അതുണ്ടല്ലോ, ആ ആ പൊതുബോധത്തിനാണ് അവയർനെസ് കൊടുക്കേണ്ടത്. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അവയർനെസ് ആണ്. അവയർനെസ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു എൽഡേർലി ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഈ ഒറ്റപ്പെടലിനെ കുറിച്ച് പറഞ്ഞു, അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത, അതെ, അതിന് നമ്മളൊരു കെയർ കൊടുക്കേണ്ടത് എപ്പം മുതലാണ്? ഞാൻ എനിക്ക് പ്രായമാവാൻ തുടങ്ങുന്നു, അപ്പം ഞാൻ കുറച്ചുകൂടി കോൺഷ്യസ് ആവണം എൻ്റെ ബോഡി, എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച്, സ്ട്രെങ്ത്തിനെ കുറിച്ച്, അതെപ്പം മുതൽ നമ്മൾ കോൺഷ്യസ് ആവണം? നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ബിസിയാണ്. നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ലൈഫിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കൾച്ചറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ അതെല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കുകളും വെൽനസ് സെൻ്ററുകളും അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് എത്രത്തോളം സ്ട്രെങ്തൻ ആണെന്നുള്ള നമുക്കൊരു ബോധം വേണം. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു പരിധി വരെ പ്രിവെൻഷൻ കിട്ടുള്ളൂ. കാരണം നമ്മുടെ ജീവിതശൈലി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളും കൂടെ കോൺഷ്യസ് ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ ഫോണിന് എടുക്കുന്നുണ്ട്, വണ്ടിക്ക് എടുക്കുന്നുണ്ട്, ടി വിക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു പേടിയാണ്, എന്ത് അസുഖം വരുമോ അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഒരു പരിധി വരെ ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പുതിയൊരു പദ്ധതികളൊക്കെ ഇറങ്ങി നല്ലതാണ്. 70 വയസ്സിന് മുകളിലോട്ട് നല്ലൊരു സ്കീമുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കോൺഷ്യസ് നമ്മൾ നേരത്തെ ഒരു 30s-ലും 40s-ലും ഒക്കെ നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് വന്നാൽ മാത്രമേ ഫുഡ് ഫുഡ് ഹാബിറ്റും എക്സസൈസും. അതെ, ഞാൻ ആദ്യം എക്സസൈസിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മൾ എവിടെ പോയാലും കേൾക്കും ഒരു 40 കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 40 കഴിഞ്ഞാൽ അമിത വ്യായാമം വലിയ പ്രശ്നമാണ്, ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് പെട്ടെന്ന് ഉണ്ടാവുന്നു. അതിനെക്കുറിച്ചൊക്കെ ആളുകൾ വളരെ കോൺഷ്യസ്. അപ്പോൾ ഞാൻ 40 കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, അതെ പോകാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നവർ പോലും. അതെ അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ നമുക്കിപ്പോൾ ന്യൂസ് പല വാർത്തകൾ കാണുന്നുണ്ട്, അതായത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാർഡിയക് അറസ്റ്റ് ആയിട്ട് മരിച്ചു പോയെന്നുള്ളത്, അത് ഓവർ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു പവറുണ്ടല്ലോ, ആ പവറിനേക്കാൾ കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിന് നമ്മൾ പ്രോപ്പർ നല്ല ഫെസിലിറ്റി ഉള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി വർക്കൗട്ട് ചെയ്യുക, മീൻസ് അതിൻ്റെ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ ചെക്കപ്പുകൾ ചെയ്യണം. നമ്മുടെ ശരീരത്തിന് ബ്ലഡിൻ്റെ ഫ്ലോ എങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് അതിന് കൊളസ്ട്രോൾ ഉണ്ടോ, കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഒക്കെ എവിടെയെങ്കിലും പോയി അടിഞ്ഞു കൂടിയിട്ട് അവിടെ ബ്ലോക്ക്, അപ്പോഴാണ് നമുക്ക് ഈ കാർഡിയക് അറസ്റ്റ് പോലത്തുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമ്മളെപ്പോഴും അവെയർ, ഹെൽത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കണം. അതിന് ഈ പറഞ്ഞ പോലെ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് നമ്മുടെ എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് എല്ലാ 2-3 വാർഡുകൾ കൂടുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ ഭക്ഷണവും, ഭക്ഷണം, അതെ ഭക്ഷണം, ഭക്ഷണവും നമ്മൾ അതുപോലെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ സാഹചര്യം അതാണ്,
എപ്പോഴൊരു ഫുൾ ബിസിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡുകളുടെ അടിമയായി കഴിഞ്ഞു നമ്മൾ. അതിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നാളെ, അതായത് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയുക, സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നാം, അത് തന്നെ. ഈ നമ്മളിപ്പോ ഈ രോഗികളുടെ പരിചരണം, വൃദ്ധരായ ആളുകളുടെ പരിചരണം വളരെ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നമുക്കൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ, ഒരു പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ, അവരെ പരിചരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തവരുണ്ട്. അതിനൊരു കമ്മ്യൂണിറ്റി ഹെൽപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും സോഷ്യൽ ഹെൽപ്പ്? അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, നമ്മൾ കണ്ടു കാണുന്നുണ്ട്, കെയർ ഗിവേഴ്സ് ഉണ്ട്, കെയർ ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായ രീതിയിൽ പഠനം പഠിച്ച് ആ ശാസ്ത്രീയമായ രീതിയിൽ ഇവർക്ക് പരിചരണം കൊടുക്കണം. ഇപ്പോൾ ഒരു നോർമലി നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നോക്കുന്ന ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് നോക്കുന്ന പോലെ അല്ല ഒരു ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് പേഷ്യൻസിന് നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേക കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ, അത് കഴിഞ്ഞ ആൾക്കാർ അതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത് സർക്കാർ തലത്തിൽ തന്നെ വളരെ മുമ്പോട്ട് തന്നെ വരണമെന്നാണ് നമ്മളൊരു പറയുന്നത്. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ, കാരണം അത്രയും വലിയൊരു നമ്പേഴ്സാണ് കേരളത്തിലുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏജിങ് പോപ്പുലേഷൻ ഉള്ളത് കേരളത്തിലാണ്. ഇനി അത് കൂടാൻ പോകുകയാണ്. അതെ, 2030 എത്തുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു 25% അത് എത്താൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് 16 നിന്ന് 25 എത്തും. അപ്പോൾ ഈക്വലൻ ടു യൂത്ത് എന്ന് വരും. അപ്പോൾ ഈ പരിചരിക്കാനുള്ള ആൾക്കാർ നമ്പേഴ്സ് കുറവ്, എല്ലാവരും വിദേശത്തേക്ക് പ്രായമുള്ളവരുടെ എണ്ണം വളരെ കൂടും. അപ്പോൾ അവരെ ശരിക്കും പരിചരിക്കുക എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള സർക്കാരിൻ്റെ കടമയാണത്. നിങ്ങളെ യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ അതിന് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുന്നത്? ഞങ്ങൾ ബേസിക്കലി യങ് സീനിയേഴ്സ് ഫൗണ്ടേഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് 1 ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ്ററാക്ട് എന്ന് പറഞ്ഞൊരു എന്താ ഇതിനെക്കുറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാഴ്ചക്കുറവ് വരിക. അത് നമുക്ക് ഈ 50 അല്ലെങ്കിൽ 65 എത്തുമ്പോഴത്തേക്ക് നമുക്ക് തിമിരം എന്ന് പറഞ്ഞ അസുഖം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച മങ്ങി പോകും. അപ്പോഴാണ് നമുക്ക് ഫോൾ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുക, തട്ടിമുട്ടി വീഴുക, അവിടെ പരിക്ക്, കാലിന് പരിക്ക്, ശരീരത്തിന് പരിക്കുകൾ പറ്റുക. അപ്പോൾ അതിന് നമുക്കൊരു പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഈ കാറ്ററാക്ട് ക്യാമ്പയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ഐസ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ 14 ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം ഈ 10 തന്നെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കുന്നത്, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകാൻ വേണ്ട നാട്ടിലെ കാര്യം ആരും നോക്കുന്നില്ല. അപ്പം നമ്മൾ എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് ഇവിടെ തന്നെ ജോലി കൊടുക്കുക എന്നുള്ള ഒരു ഇത്. അതിന് ഞങ്ങളൊരു റിസർച്ച് നടക്കുകയും നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ ജോലി ചെയ്യാൻ ഇതായിട്ടുള്ള. അപ്പോൾ അതിന് നമുക്കൊരു അവയർനെസ് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമ്മൾ അവരെ നോക്കാതെ വിദേശത്തുള്ള അച്ഛനും അമ്മയും നോക്കുകയല്ല, സ്വന്തം കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. മൂന്നാമത്തെ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് സീനിയേഴ്സ് കഫേ എന്ന് പറഞ്ഞൊരു മോഡലാണ്. യങ് സീനിയേഴ്സ് കഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 65 കഴിഞ്ഞ ഒരാൾ, ആരോഗ്യമുള്ള ഒരാൾക്ക്, അത് റിട്ടയർമെൻ്റ് കഴിഞ്ഞ് വെറുതെ ഇരിക്കാതെ അവർക്കൊരു സ്വയം വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു ചായക്കട മോഡലിൽ ഒരു സാധനമാണ്. അത് ഞങ്ങൾ 140 മണ്ഡലങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് വെൽവിഷേഴ്സും ഒരുപാട് സപ്പോർട്ടേഴ്സും സ്പോൺസേഴ്സൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പറഞ്ഞാൽ നല്ല രീതിയിൽ റെസ്പോൺസ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കുകളാണ്, യങ് സീനിയേഴ്സ് ക്ലിനിക്കുകൾ. ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ 9 തൊട്ട് ഉച്ചയ്ക്ക് 1 വരെ സൗജന്യ ഒ പി കൊടുക്കുക. സൗജന്യ ഒ പി എന്ന് പറയുമ്പോൾ നമുക്ക് കൺസൾട്ടേഷനും വൈറ്റൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ, അതിലൂടെ രോഗങ്ങൾ കണ്ടെത്താനും പറ്റും, ചില ആളുകൾക്കായുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള, അതിന് നമ്മൾ സമീപിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകാരും ക്ലിനിക്കുകളും സമീപിച്ചപ്പോൾ അവർ ഭയങ്കര നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. കാരണം അവരുടെ ഒരു ദിവസത്തെ ഒ പി ഇതിനുവേണ്ടി തന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് പദ്ധതികളാണ് ഞങ്ങൾ അടുത്ത 1 ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞ പദ്ധതിയും കൊണ്ട്, അത് വലിയൊരു ഇതാണ്. കാരണം നമുക്ക് ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ വേണം. ആ ടീം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞ് അത് ഒരു 40 വരെ ഉള്ള ആളുകളെ ഈ ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ത്രൂ നിന്നാണ് നമുക്ക് ഈ പദ്ധതികളെല്ലാം ചെയ്യാൻ. അതിപ്പോൾ നമുക്ക് എന്താ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ട് ആർക്കെങ്കിലും കോൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് സഹകരിക്കാനും തയ്യാറാണ്, ഞങ്ങളോട് അവർക്കും സഹകരിക്കാനും പറ്റുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ പ്രായമാവുക എന്ന് പറയുന്നത് നമ്മൾ നല്ല ആരോഗ്യമുള്ളൊരു ശരീരം, ആരോഗ്യമുള്ളൊരു മനസ്സ്, പ്രായമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഒരു സാമ്പത്തികമായ സ്രോതസ്, ഇതുണ്ടെങ്കിൽ ആർക്കും ഒരിക്കലും പ്രായമാകില്ല എന്നാണ് ഡോക്ടർ പിയാസസിനോട് ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS 20 റിപ്പോർട്ടർ ഉണ്ട്.